നാഗകന്യക 5 എപ്പിസോഡ് 22 മലയാളം റിവ്യൂയിലേക്കായി ഏവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് വളച്ചുകെട്ടില്ലാതെ ഡയറക്റ്റ് ആയിട്ട് എപ്പിസോഡിലേക്ക് തന്നെ പോകാം. എപ്പിസോഡ് 20 ആദ്യത്തിൽ തന്നെ ജയും ശുക്ലയും മയൂരിയും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ജയ് ശുക്ലയോട് ചോദിക്കുകയാണ്, ശുക്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ആർക്കും സംശയമൊന്നും തോന്നിയില്ലല്ലോ എന്ന്. ഏ, ആർക്കും സംശയമൊന്നും തോന്നിയില്ല, ഇത് വീർ തന്നെയാണെന്നാണ് എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത്. ആകേഷ് എന്നൊന്നും പോലുമല്ല അവർ വിളിക്കുന്നത്, അവർ വിളിക്കുന്നത് വീർ എന്ന് തന്നെയാണ്. അത്രത്തോളം അവരതിൽ വിശ്വാസം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണ് ശുക്ല. അപ്പോഴേക്കും ജയ് പറയുകയാണ്, നമ്മുടെ പ്ലാൻ എന്താണെന്ന് ആകേഷിനോട് പറഞ്ഞില്ലേ? ആ, പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആകേഷ് അവളെയും കൂട്ടി കൊല്ലുന്ന സ്ഥലത്തേക്ക് വരും, അങ്ങനെ നമ്മൾ അവളെ കൊന്ന് ശക്തികൾ നേടും. ഇപ്പോൾ തന്നെ ആദി നാഗിനിയും കൊണ്ടവൻ വരുമെന്ന് പറയുകയാണ്. ശേഷം കാണിക്കുന്നത് ആദി നാഗിനിയും കെട്ടിപ്പിടിച്ച് ഷകൗറ ആകാശങ്ങളുടെ മുകളിലേക്ക് വരുന്നതാണ്. 7 ആകാശങ്ങളുടെ മുകളിലുള്ള കാര്യമാണ് പിന്നെ കാണിക്കുന്നത്. തന്റെ ചിറകുകൾ അടിച്ച് പറന്നുകൊണ്ട് വരുന്ന ഷകൗറയ്ക്കൊപ്പം ബാനിയും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. നീ എന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിനക്ക് ഞാൻ മരണമാണ് നൽകുവാൻ പോകുന്നത്. നിന്നെ ഇതിന്റെ ഉയരം ഞാൻ താഴേക്കിടാൻ പോവുകയാണ് എന്ന് ആകേഷ് അവളോട് പറയുന്നു. ഞാൻ ആകേഷ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ശകൗറയാണെന്നുള്ള കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകണം. അങ്ങനെ ആകേഷും ബാനിയും തമ്മിൽ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആകേഷ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാനിയെ അതിന്റെ ഉയരുന്ന് തന്റെ കൈകൾ വിടുന്നു. അങ്ങനെ ബാനി 7 ആകാശത്ത് നിന്നും നിലത്തേക്ക് പതിക്കുവാനായി മറഞ്ഞു വീഴാൻ പോവുകയാണ്. മറിഞ്ഞ് താഴേക്ക് വീഴുന്നു, പറന്ന് വീഴുകയാണ് ബാനി. 1 ആകാശം എത്താറാകുമ്പോൾ ജയ്യും കൂട്ടരും കാണുന്നു, ഇത് ബാനി വരുന്നുണ്ട്. അപ്പോഴേക്കും ശുക്ല പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു സംഭവം തരാം, ആ സംഭവം വെച്ച് വേണം നിങ്ങൾ അവളെ എറിഞ്ഞ് കൊലപ്പെടുത്താൻ. ശേഷം ശുക്ല 3 കത്തികൾ എടുക്കുന്നു, 3 വീതിക്കുന്നു. ഈ കത്തിക്കൊണ്ട് ആദി നാഗിനി പറന്നിവിടെ വീഴാറാകുമ്പോൾ നിങ്ങൾ അറിയണം. ആരുടെ കുത്തേറ്റാണ് അവൾ മരിക്കുന്നത്, അവർക്ക് ശക്തികൾ ലഭിക്കും, അതിനുശേഷം നമുക്ക് പകുത്തെടുക്കാമെന്ന് പറയുകയാണ് ശുക്ല. അങ്ങനെ 3 കത്തിയെടുത്ത് എറിയാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആകേഷ് പ്ലാൻ മാറ്റുന്നത്. ആകേഷ് പറന്ന് 1 ആകാശത്തിലേക്ക് എത്തുകയും ബാനിയെ ചേർത്ത് നെഞ്ചോടണക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ബാനി പറയുന്നു, നീ എന്നെ രക്ഷിച്ചില്ലെങ്കിലും ഞാൻ രക്ഷപ്പെട്ടേനെ, ഞാനൊരു നാഗകന്യകയാണ്, എനിക്ക് ഇഴഞ്ഞു പോകാനായി സാധിക്കും, എനിക്കൊന്നും പറ്റില്ലായിരുന്നു, നിന്റെ ഒരു സഹായത്തിന്റെ ആവശ്യവും എനിക്കില്ല എന്ന്. അങ്ങനെ അവർ ഭൂമിയിലേക്ക് പതുക്കുവാൻ പോകുന്ന സമയത്ത് ശുക്ല ജയ്യെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ജയ് ഒരു കാരണവശാലും അവിടെ നിന്ന് പോകുന്നില്ല. ഇവനെ ഇന്ന് ഞാൻ ഇവൻ നമുക്ക് സഹായം ചെയ്യുവാനാണ് വന്നത്, എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇവൻ കേൾക്കുന്നില്ല, ഇവൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ജയ് അവിടെ ദേഷ്യപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ മയൂരിയും പറയുന്നു, ജയ് നീ ഇവിടെ നിന്ന് പോ, അവൾ കണ്ടാൽ പ്രശ്നമാകും, അവൾ നീയും ദുഷ്ടനാണെന്ന് കരുതിയാൽ നമ്മുടെ പ്ലാനൊന്നും നടക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ ശുക്ലയും മയൂരിയും കൂടി തന്ത്രപൂർവ്വം ജയ്യെ അവിടെ നിന്ന് വലിച്ചിടച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോവുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക്. അങ്ങനെ ആകേശും ബാനിയും ഭൂമിയിലേക്ക് പതിക്കുന്നു. ഭൂമിയിലേക്ക് പതിക്കുന്ന ബാനി പറയുന്നു, ഏ കൈ എടുക്കേണ്ട, ദേഹത്ത് നീ തൊടാൻ പാടില്ല, എന്തായാലും നിങ്ങൾ പരുന്തികളെക്കാൾ വളരെ നല്ലവരാണ് ഞങ്ങൾ നാഗങ്ങൾ, നമ്മൾ ആർക്കും ഉപദ്രവം ചെയ്യുകയില്ല, നമ്മളെ ഉപദ്രവിക്കുന്നത് വരെയും നമ്മൾ ആരെയും ഉപദ്രവിക്കുകയുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും വീട്ടിലേക്ക് പോവുകയാണ് ബാനി. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് കിടക്കുന്ന കസേര വരെ എടുത്ത് ദൂരെ എറിയുന്ന രീതിയിൽ ദേഷ്യപ്പെടുകയാണ് ജയ്. ജയ്ക്ക് ഭയങ്കരമായ ദേഷ്യമാണ്. ശുക്ല ഒരു വിധത്തിൽ നിയന്ത്രിക്കാൻ നോക്കുകയാണ്, എന്തിനാണ് ശുക്ല നീ എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത്, ഞാൻ അവളെ തീർക്കും, ഞാൻ എനിക്ക് അവളെയും തീർക്കണം, അവനെയും തീർക്കണം, അവനെ നമ്മുടെ കഷ്ടകാലമായിപ്പോയി, എന്തെല്ലാം നമുക്ക് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരുന്നതാ, ഇവൻ കാരണമാണ് എല്ലാം നഷ്ടപ്പെടുത്തിയത്, നമുക്ക് ഇപ്പോൾ തന്നെ ശക്തികളെല്ലാം കിട്ടിയേനെ. അപ്പോഴേക്ക് മയൂരി പറയുന്നു, നീ ശുക്ലയോട് ഉടക്കൊണ്ടാക്കാൻ പോയിട്ട് ഒരു കാര്യവുമില്ല, എന്തായാലും ബാനി നിന്നെ കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ, അതുകൊണ്ട് അത് തന്നെയാണ് നല്ലത്, നമുക്ക് അവസരങ്ങൾ ഇനിയും വരും, പക്ഷേ ബാനി നമ്മുടെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ആയുസ് വളരെ ചുരുക്കമായിരിക്കും. അങ്ങനെ മയൂരി ജയ്യെ ഒരുവിധം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ഇതേ സമയം സിംഗാനിയാസ് ഹൗസിലൂടെ കടന്നു പോവുകയാണ് ബാനി. ബാനിയുടെ ഫ്രണ്ടിലേക്ക് ആകേഷ് പ്രത്യക്ഷപ്പെട്ട ശേഷം പറയുകയാണ്, നീ എന്താ ഇപ്പൊ പറഞ്ഞിട്ട് പോയത്, പരുന്തുകളെക്കാൾ നല്ലവർ പാമ്പുകളാണെന്നോ? ഏ, ഒരിക്കലുമല്ല, നിനക്കൊരിക്കലും നമ്മളെ മറികടക്കാൻ സാധിക്കില്ല, നമ്മളാണ് ഈ ലോകത്തിലെ എല്ലാം, നമ്മളാണ് ഈ ലോകത്തിലെ ദൈവങ്ങൾ എന്ന് പറയുന്നു. ശേഷം ബാനി അവനെ തട്ടി മാറ്റി റൂമിലേക്ക് പോകുന്നു. റൂമിലേക്ക് പോയ ബാനി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി ഡ്രസ്സ് മാറുകയാണ്. തന്റെ സാരി അവത്ത് പ്ലീറ്റ് എടുക്കുകയാണ് ബാനി. അപ്പോഴേക്കും അവിടേക്ക് ആകേഷ് കടന്നു വരുന്നു. അവളുടെ ഭംഗി കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നു. പല രീതിയിലുള്ള ചിന്തകളും അന്നേരം ആകേഷിന്റെ മനസ്സിലേക്ക് കടന്നുകൂടുകയാണ്. അങ്ങനെ ആകേഷ് ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് അവളുടെ അടുത്തേക്ക് പോകുന്നു. വാദ ഹെൽനി എന്താണ് കാണിക്കുന്നത്? ഞാനിവിടെ തുണി മാറുന്നത് നിന്റെ കണ്ണിലെന്താ, നിനക്ക് കാണാനായിട്ട് സാധിക്കില്ല, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് അവനെ റൂമിൽ നിന്നും ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഇറക്കി വിട്ട ശേഷം ആ വാതിൽ അടയ്ക്കുകയാണ് ബാനി. പെട്ടെന്ന് തന്നെ ആകേഷിന് ദേഷ്യം വരുന്നു. അങ്ങനെ ആകേഷ് ആ വാതിൽ ചവിട്ടി തുറക്കുന്നു. നീ എന്റെ ഭാര്യയാണ്, പക്ഷെ ഞാൻ അങ്ങോട്ട് നോക്ക പോലുമില്ല, നീ ഡ്രസ്സ് മാറിക്കോ, പക്ഷെ നീ വാതിൽ അടക്കാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു ഡ്രസ്സിംഗ് റൂമിൽ, ഒരു ഗ്ലാസ് ഇട്ട ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഡ്രസ്സ് മാറുകയാണ് ബാനി. ബാനി ഒരു ചുരിദാർ അണിയുന്ന സമയത്ത് ആകേഷ് പറയുന്നു, എന്റെ ആഗ്രഹം മാത്രമേ ഇവിടെ നടക്കുള്ളൂ, എന്റേത് മാത്രം.
ബാനി ഡ്രസ്സ് മാറിയ ശേഷം വീണ്ടും റൂമിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ആകേഷുമായി തട്ടി കയറി അവസാനം ജയ് വരെ കാര്യങ്ങൾ എത്തുകയാണ്. ജയ് ജയ് ജയ്, ഞാൻ വീണ്ടും പറയും, നീ എന്ത് ചെയ്യും വീർ? അവന്റെ പേര് ഞാൻ പറയും, അവൻ എന്റെ സ്നേഹിതനാണ് എന്ന് പറയുന്നു. അങ്ങനെ ആകേഷിന് ദേഷ്യം വരുന്നു. അപ്പോഴേക്കും ആകേഷ് പറയുകയാണ്, ഓ അവനാണോ ആ പാർലറിന്റെ മുതലാളി? അവനോട് പോയി കാര്യം നോക്കാൻ പറ, വേലക്കാരൻ പാർലറിന്റെ മുതലാളി. ശേഷം ആകേഷ് കട്ടിലിൽ കിടക്കുന്നു. അപ്പോഴേക്കും ബാനി ആലോചിക്കുകയാണ്, ഈ വീർ എന്തിനാണ് ഇന്ന് ജയ്യെ പാർലറിന്റെ മുതലാളി എന്ന് വിശേഷിപ്പിച്ചത്? സാധാരണ ഈ വീർ അങ്ങനെ പറയാറില്ലല്ലോ. തൂപ്പുകാരൻ, വേലക്കാരൻ എന്നൊക്കെ അല്ലേ പറയാറ്. ഈ വീറിനത് എന്താണ് പറ്റിയത്? ഇതേ സമയം ബലവാനും ദക്ഷും നിധികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇവരുടെ വീട്ടിലെ മറ്റൊരു രഹസ്യമുറിയിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത് ഏത് മുറിയാണെന്ന്? ബാനി അന്ന് അകപ്പെട്ട റൂമേ. അന്ന് ചുമരന്റെ ഇടയിൽ കൂടി ഒരു നീലക്കണ്ണുള്ള ഒരു സ്ത്രീ നോക്കിയെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ അതേ റൂമ് തന്നെ. ആ റൂമിലേക്ക് ചെല്ലുന്ന ബലവാൻ ദക്ഷിന് 100,000 രൂപ എടുത്തു കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ പണമൊക്കെ ആവശ്യം പോലെ ഉണ്ട്, മോൻ എടുത്തോ എന്ന് പറയുകയാണ്. പെട്ടെന്നാണ് ബലവാന്റെ കയ്യിൽ ആ കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. അയ്യോ അതെവിടെ പോയി? ആ ഗന്ധർവക്കല്ല്, അത് വീറിന് മാത്രമേ എടുക്കാൻ സാധിക്കൂ. അതിവിടെ നിന്ന് പോയാൽ നമ്മുടെ നിധികളെല്ലാം നമുക്ക് നഷ്ടമാകും. ആ കല്ല് പിന്നെ ഇവിടെ നിന്ന് എങ്ങനെയാണ് പോയത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ആകേഷിന്റെ അടുത്തേക്ക് ചോദിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇതേ സമയം ചുമരന്റെ ഇടയിലുള്ള ആ ഹോളിൽ കൂടി ആ സ്ത്രീ നോക്കി പറയുന്നു, അതെടുത്തുകൊണ്ട് പോയത് നിങ്ങളുടെ വീറും ആകേഷും ഒന്നുമല്ല, ആദി നാഗിനിയാണ് അത് എടുത്തുകൊണ്ട് പോയത് എന്നവർ പറയുന്നു. അങ്ങനെ ബലവാനും ദക്ഷും ആകേഷിന്റെ അടുത്തെത്തുന്നു. അപ്പോഴേക്കും ആകേഷ് നേരത്തെ ഉള്ള കലിയിൽ ബാനിയെ കയറി പിടിക്കുവാൻ വേണ്ടി പോവുകയാണ്. പെട്ടെന്ന് അവിടേക്ക് ബലവാൻ എത്തിയ ശേഷം പറയുന്നു, മോനെ നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ഏയ് അച്ഛാ ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യാനുണ്ട്. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. നീ ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണ്. അങ്ങനെ ആകേഷിനെ വിളിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് പോകുന്നു. ബാനി മറഞ്ഞു നിന്ന് കേൾക്കുവാനായി സർപ്പരൂപത്തിൽ ഒരു തൂണിന്റെ പിന്നാലെ മാഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴേക്കും ബലവാൻ കാര്യങ്ങൾ ചോദിച്ചന്വേഷിക്കുന്നു, എവിടെയാണ് എവിടെയാണ് ആ കല്ല്? നീ എടുത്തോ. ഏ എന്ത് കല്ലാണ്, നിങ്ങൾ എന്ത് കല്ലാ പറയുന്നത്? തറയിൽ കിടക്കുന്ന കല്ലാണോ? അങ്ങനെ കുറെ നേരം അവരോട് സംസാരിച്ച് നിൽക്കണം. ഏ ഞാൻ എടുത്തില്ല അച്ഛാ. പിന്നെ അത് എവിടേക്കാണ് ഈ പോയിരിക്കുക? എനിക്കറിയില്ല, എന്റെ അടുത്തൊന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എങ്ങനെ പറയും എന്ന് പറഞ്ഞ ശേഷം ആകേഷ് തിരിച്ച് റൂമിലേക്ക് പോകുന്നു. റൂമിലേക്ക് പോകുന്നതിനിടെ ജയ്യെ ഫോൺ വിളിച്ച ശേഷം ആകേഷ് പറയുകയാണ്, ഏ എന്തോ ഒരു കല്ല്, എന്തോ ഒരു കല്ലിന്റെ കാര്യവും പറഞ്ഞ് ഇവിടെ എന്നെ അടുത്ത് നശിപ്പിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആ കല്ല് കണ്ടുപിടിക്കണം. ഏ നീ എന്റെ അടുത്ത് ആജ്ഞാപിക്കാൻ വരുന്നു എന്ന് ചോദിക്കുന്നു. ഇതിനിടയിൽ ഒരു സംഭവം നടന്നു, പറയാനായി മറന്നുപോയതാണ്. നമ്മുടെ ജയ് ദേഷ്യപ്പെട്ട് നിന്ന ഒരു സമയമുണ്ടായിരുന്നല്ലോ കസേര എടുത്ത് ഇടിക്കാൻ വേണ്ടി പോയത് ഈ ഷഗൗറ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ. അപ്പോഴേക്കും ഷഗൗറ അവിടേക്ക് വരുന്നു. ഷഗൗറ അവിടേക്ക് വന്ന ശേഷം ജയ്യുമായി കൂട്ടിമുട്ടി ഒരുപാട് നേരം സംസാരിക്കുന്നു. അവസാനം രണ്ടുപേരും യുദ്ധത്തിലാവാൻ പോകുന്നു. അങ്ങനെ ശുക്ല ഒരുവിധം അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് യുദ്ധം ഒഴിവാക്കി വിടുന്നു. ആകേഷും ജയ്യും തമ്മിൽ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ആകേഷ് വിളിച്ച് അടുത്ത് ജയ്യോട് ഇങ്ങനെ ഒരു കല്ല് കണ്ടുപിടിക്കണമെന്ന് പറയുന്നത്. അതിനെ തുടർന്നാണ് ജയ് ചോദിക്കുന്നത്, ഞാൻ നിന്റെ വേലക്കാരനാണോ എന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ, നേരത്തെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ, സോറി. ഒരുവിധം ജയ് സമ്മതിക്കുകയാണ്, ഓ ഞാൻ കണ്ടുപിടിക്കാൻ നോക്കാം ആ കല്ല് എന്താണെന്ന് എന്ന് പറഞ്ഞ ശേഷം ജയ് വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തിരുമേനിയുടെ ഭാര്യ ആ കല്ലിനെ പറ്റി സംസാരിച്ച് ഒരു ബുക്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരുമേനിയുടെ ഭാര്യ പെട്ടെന്ന് ചുമച്ച് വെള്ളമെടുത്ത് കുടിക്കാൻ പോകുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള ബുക്കെല്ലാം തട്ടിയെടുത്ത് ജയ് അവരെ പൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ആ ബുക്കെല്ലാം എടുത്ത് വായിച്ചു നോക്കുകയാണ്, ഇതിനുള്ളിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്നറിയാൻ, ആ കല്ലിനെ പറ്റിയുള്ള വിവരം എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ. അതേസമയം റാണി വീണ്ടും റൂമിലേക്ക് പോകുന്നു. റൂമിലേക്ക് പോയ ബാനി അലമാര തുറക്കുന്നു. അലമാരയിലാണ് അവൾ ഗന്ധർവ കല്ല് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ഗന്ധർവ കല്ല് ഉയരോട്ടും താഴോട്ടും ഉയരോട്ടും താഴോട്ടും ഇങ്ങനെ പറന്ന് കളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ റാണി അതിനെ പിടിച്ച് ഒരു ആഭരണ പെട്ടിക്കകത്ത് അടച്ചു വെക്കുന്നു. ഹോ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക, ഇത് ഇവിടെ നനങ്ങുന്നുമുണ്ടല്ലോ എന്ന് പറഞ്ഞ് കുറെ തുണികൾ വാരി അതിന്റെ പുറത്ത് കെട്ടിവെക്കുകയാണ്. ശേഷം ബാനി മറ്റൊരു പെട്ടി തുറന്ന ശേഷം അതിനുള്ളിൽ നിന്നും ഒരു തേനീച്ചയെ പുറത്തു വിടുന്നു. ഇന്നവൻ ഇങ്ങോട്ട് വരട്ടെ, ഇന്ന് ആ വീർ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഈ പെട്ടി തുറന്ന് ഇതിനകത്തുള്ള തേനീച്ചയെ കൊണ്ട് മൊത്തം ഞാൻ അതിനെ കൊത്തിക്കും. അങ്ങനെ അതിന്റെ കലിയിൽ അവൻ എന്നെ ഉപദ്രവിക്കും. ശേഷം ഞാൻ അവനെ കൊല്ലും. അങ്ങനെ പണ്ട് ശിവഭഗവാൻ പാലിക്കാൻ പറഞ്ഞ നിയമം പോലെ ഈ നാഗകന്യക ആ ഗരുഡനെ പരാജയപ്പെടുത്തും. അപ്പോഴേക്കും ആകേഷ് റൂമിലേക്ക് കയറി വരുന്നു. റൂമിലേക്ക് കയറി വന്ന ആകേഷ് കബോർഡ് തുറക്കുകയാണ്. അപ്പോഴേക്കും റാണി മനസ്സിലാലോചിക്കുകയാണ്, ഓ അവനെങ്ങാനും ഇപ്പോൾ ആ ആഭരണ പെട്ടി കണ്ട് അതെങ്ങാനും തുറന്നു നോക്കിയാൽ ആ ഗന്ധർവ കല്ല് അവന്റെ കൈ കിട്ടും, പ്ലാനുകളെല്ലാം പൊളിയും. പക്ഷേ ഭാഗ്യത്തിന് അവനത് തുറന്നു നോക്കിയില്ല. അപ്പോഴേക്കും റാണി തന്റെ മറ്റേ പെട്ടി തുറന്ന് തേനീച്ചകളെ പുറത്തുവിടാനുള്ള തയ്യാറെടുപ്പിലാണ്. തേനീച്ചകളെ പുറത്തുവിടാനുള്ള തയ്യാറെടുപ്പിൽ ആകേഷ് അവളോട് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ കയ്യിൽ ആ പെട്ടിയിൽ എന്ന് ചോദിക്കുന്നു. അതോ നിനക്കൊരു സർപ്രൈസ് ആണ് എന്ന് പറഞ്ഞ് റാണി അത് തുറക്കുന്നു. അത് തുറക്കുമ്പോഴേക്കും അതിൽ നിന്നും നിറച്ച് സോപ്പ് ബബിളാണ്. സോപ്പ് ബബിൾ എല്ലാം പറക്കുന്നു. ഓ ഹൗ റൊമാൻറ്റിക്, നിനക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് അവളുടെ അടുത്തേക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ റാണിക്ക് ദേഷ്യം വരുന്നു, നീ ഇതിനകത്ത് എന്താണ് ചെയ്തു വെച്ചത്? ഓ നീ എന്നെ സർപ്രൈസ് തരുമ്പോൾ ഞാനും നിനക്ക് എന്തെങ്കിലും തരാതിരുന്നാൽ അത് മോശമല്ലേ ബാനി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിനകത്ത് മാജിക് കാണിച്ചതാണ് എന്ന് റാണി മനസ്സിലാക്കുന്നു. ശേഷം സോപ്പ് വെള്ളം തറയിൽ വീഴുകയും ആ സോപ്പ് വെള്ളത്തിൽ റാണി മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ആകേഷ് അവളെ താങ്ങുന്നു. ശേഷം ആകേഷും ബാനിയും കൂടി നിലത്തേക്ക് മറിഞ്ഞു വീഴുന്നു. 2 മിനിറ്റ് അവർ തമ്മിലുള്ള റൊമാൻസ്
അപ്പോഴേക്ക് മയൂരി ഇതെല്ലാം കണ്ടുകൊണ്ട് വരികയാണ്. മയൂരിക്ക് ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യം വന്നു, കാരണം ഇവനെ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് ഇവനെ ഉള്ളതായിട്ട് ആടി കളിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ എന്ന് ഉള്ള കാര്യം ജയ്യെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവൾ അമ്പലത്തിലേക്ക് പോയി ജയ്യോട് കാര്യം പറയുകയാണ്. ജയ് ഇങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നു. നീ എന്താണ് ഇവിടെ തിരക്കുന്നത്? അതാ ഗന്ധർവക്കല്ല് തിരക്കാൻ വേണ്ടി പറഞ്ഞു ആകേഷ്. ഓ ആകേഷ്, അവന്തോ അവിടെ ബാനിയായിട്ട് നിലത്ത് വീണുകൊണ്ട് കിടക്കുന്നു. അവൾ എന്ത് മാജിക് പെണ്ണാണോ അവളെ കാണുന്ന എല്ലാവരും മറഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. നീ ആ വീർ ആകേഷ് അവക്ക് എന്തിനുമാത്രം പ്രത്യേകത എവിടെ ഇരിക്കുന്നു എന്ന് മയൂരി ചോദിക്കുന്നു. അപ്പൊ മയൂരിയും ജയ്യും പുറത്തു നിന്ന് സംസാരിക്കുന്നത് മൊത്തം ഗുരുമാതയല്ല പണ്ഡിറ്റിയുടെ ഭാര്യ അകത്തുനിന്ന് മനസ്സിലാക്കുന്നു. ഇതെന്തുകൊണ്ടാണ് ഭഗവാൻ എനിക്ക് അവളോട് പറയാൻ സാധിക്കാത്തത്? അങ്ങ് പറഞ്ഞു എല്ലാം ആദി നഗിന് സ്വയം കണ്ടെത്തണമെന്ന്. അങ്ങനെ ഒരു നിയമം വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ആ നിയമം മാറ്റുമോ മാറ്റുമോ എന്ന് പറയുകയാണ് നമ്മുടെ പണ്ഡിറ്റിയുടെ ഭാര്യ ശിവഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇതേ സമയം ബാനിയുമായി നിലത്ത് കിടക്കുന്ന ആകേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. തന്റെ ദേഹത്ത് പറ്റിയ സോപ്പ് പോതകളെല്ലാം തുളച്ചു കളയുവാൻ വേണ്ടി ബാനി വീണ്ടും അലമാര തുറന്ന് തുണി എടുക്കുന്നതിനിടെ ആ തുണി തട്ടി ലോക്കർ തുറന്ന് അതിനുള്ളിലുള്ള ഗന്ധർവ കല്ല് പറന്ന് പുറത്തേക്ക് പോകുന്നു. ആ ഗന്ധർവ കല്ല് പുറത്തേക്ക് പോകുന്നത് റാണി കാണുന്നതേയില്ല. അങ്ങനെ ആ ഗന്ധർവ കല്ല് ചെന്ന് എല്ലാവരെയും ആകർഷിക്കുകയാണ്. ആകർഷിക്കുക എന്ന് വെച്ചാൽ മോശമായ രീതിയിൽ ആകർഷിക്കുകയാണ്. എല്ലാവരെയും വലിച്ചെടുത്ത് അത് ആകാശത്ത് പറക്കുന്ന രീതിയിൽ, പറപ്പിച്ച് നിർത്തുന്ന രീതിയിൽ, അന്തരീക്ഷത്തിൽ നിർത്തുന്ന രീതിയിൽ നിർത്തുകയാണ്. അങ്ങനെ എല്ലാവരും അതിന്റെ കയ്യിൽ അകപ്പെടുന്നു. പവനും ശുക്ലയും പവന്റെ മകനായ മോനിലും എല്ലാവരെയും പറത്തുകയാണ്. പെട്ടെന്ന് തന്നെ ബലവാൻ ഇത് കണ്ടുകൊണ്ട് വന്ന ശേഷം പറയുകയാണ്, ഓ ഗന്ധർവക്കല്ല് ഇതെങ്ങനെയാണ് ഇവിടെ ഉള്ളത്? എന്തായാലും ഇതിനെ നിയന്ത്രിക്കാൻ ആകേഷിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോഴേക്കും ബലവാന്റെ നേരെയും അത് ആകർഷിക്കാൻ വരുന്നു. അങ്ങനെ ബലവാൻ മാറുന്നു. ബലവാൻ മാറുമ്പോഴേക്കും ബലവാനെ അത് ആകർഷിക്കുന്നില്ല. ശേഷം ബലവാൻ പറയുന്നു, ഇതിനെ ആകേഷിന് മാത്രമേ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ, എൻ്റെ വീറിന് മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് ആകേഷിൻ്റെ അടുത്തേക്ക് ഓടി. ശേഷം ആകേഷ് നീ ഇങ്ങോട്ട് പോകാൻ അത്യാവശ്യ കാര്യമാണ്, നിന്നെ കൊണ്ട് മാത്രമേ അത് കഴിയുമെന്ന് പറയുന്നു. ശേഷം ആകേഷിനെയും കൊണ്ട് അതിൻ്റെ അടുക്കലേക്ക് പോകുന്നു. ആകേഷ് ഇതെല്ലാം കണ്ട് ആകെ കിളിപോയ അവസ്ഥയിലാണ്. കാരണം എനിക്കിത് നിയന്ത്രിക്കാനും കഴിയില്ല, ഞാനും വീറുമല്ല എന്നുള്ള രീതിയിലാണ് ആകേഷിൻ്റെ ഒരു നിൽപ്പ്. പെട്ടെന്ന് ആ ഗന്ധർവ കല്ല് വന്ന് ബലവാനെയും ആകർഷിക്കുന്നു. അപ്പോഴേക്കും ആകേഷ് നോക്കി ചിരിക്കുന്നു. ഇതെല്ലാം കണ്ട് ബാനി അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. ഇവനെന്തിനാണ് ഈ ചിരിക്കുന്നത്? മാത്രവുമല്ല ഈ ഗന്ധർവ കല്ല് എങ്ങനെയാണ് പുറത്തു പോയത്? ഒന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ബാനി അതിശയപ്പെട്ട് നിൽക്കുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്.